शरणं शरणं मम गुरुवे कृपनी तरणं अडियंगल निन तिरु मुंबि ओरु मनमोडे तिरुनाथा शरणं शरणं मम गुरुवे कृपनी तरणं अडियंगल निन तिरु मुंबि ओरु मनमोडे नल्ल दीवमे नन्नियोडे नान तिरु सन्निधि कई तोळुम नीदा नल्ल दीवमे नन्नियोडे नान तिरु सन्निधि
സ്തുതി പാടിടും ഞാൻ ഒരു ശ്വാസത്തിലും ദൈവമേ നിന്നാമം വാഴ്ത്തിടും ഞാൻ നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയ പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും ഒരു നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ ഒരു ശ്വാസത്തിലും ദൈവമേ നിന്നാമം വാഴ്ത്തിടും ഞാൻ നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയ പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി ഞാൻ നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയ
முத்தப்போ பொன்னும் குழிசு முத்தப்போ பொன்மலகேற்றம் பொன்னும் குழிசு முத்தப்போ விஷ்ணு தோமா புலிக்காரியുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ വേളയിൽ വീണ്ടും എല്ലാ വീടുകളിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കുവാൻ തുടങ്ങിയിട്ട് 2 വർഷമാകും. കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി മാസ്ക് ഇട്ട് ഗ്യാപ് ഇട്ട് സോപ്പ് ഇട്ട് വീടുകളിലായിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ദുക്റാന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ദുഃഖം ഘനീഭവിച്ച മുഖഭാവത്തോടു കൂടി ശിഷ്യന്മാർ അതാ ആ മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കുകയാണ്. അവിടെയെങ്ങും ശ്മശാനമുള്ളത്. അവർ പരസ്പരം നോക്കി. ആരുമൊന്നും സംസാരിക്കുന്നില്ല. ആശ്ചര്യവും ആശങ്കയും നിറഞ്ഞ ആ മുറിയിൽ നിസ്സംഗത തളം കെട്ടിക്കിടക്കുന്നു. നിറഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്ന് നിലമതിക്കുവാൻ കാത്തു നിൽക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അവരുടെ പ്രിയ ഗുരുനാഥൻ അവരെ വിട്ടു പോയിരിക്കുന്നു. യഹൂദരും പട്ടാളക്കാരും വലിച്ചിഴച്ച് അവനെ കുരിശിൽ തറച്ച് കൊന്നിരിക്കുന്നു. അവന്റെ അത്ഭുത പ്രവൃത്തികളും അവൻ ചെയ്ത അടയാളങ്ങളും കണ്ട് ബന്ധുക്കളെയും വീട്ടുകാരെയും വീടും ഉപേക്ഷിച്ച് അവനോടൊപ്പം ഇറങ്ങി തിരിച്ചവരാണവർ. ആ പ്രിയ ഗുരുനാഥനെയാണ് അവർ കുരിശിൽ തറച്ച് കൊന്നിരിക്കുന്നത്. ഒരു സാരി വാങ്ങുവാൻ യുവമായി പോയ കഥയൊക്കെ ഇന്ന് വെറും ഓർമ്മ മാത്രം.
എന്തിനേറെ പറയുന്നു, ഒന്ന് സൂര്യ വരെ പോകുവാൻ പോലും പറ്റുന്നില്ല. നാം ഇതുവരെ ലോക്ക്ഡൗൺ ആയി ഇരിക്കുകയാണ്. അവരുടെ സർവസ്വമായ അവരുടെ പ്രിയ ഗുരുനാഥൻ അവരുടെ മുന്നിൽ വന്നു.
വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളാണ് ദുക്രാന അഥവാ സെന്റ് തോമസ് ഡേ. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യമായി ആദ്യമെത്തിയ അപ്പസ്തോലനാണ് വിശുദ്ധ തോമസ് ലിഹ. അകവഴിഞ്ഞ ഭക്തിയുടെയും ഗുരുസ്നേഹത്തിന്റെയും പ്രതീകമാണ് സെന്റ് തോമസിന്റെ ജീവിതം. ദിദിമോസ്, മാർ തോമ എന്നീ പേരുകളിലും വിശുദ്ധ തോമസ് ലിഹ അറിയപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമസ് ലിഹ കേരളത്തിലെത്തി സുവിശേഷ പ്രചാരണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് സുറിയാനി ക്രിസ്തീയ സഭകൾ രൂപം കൊണ്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു. തോമ എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ടയെന്നും സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുമാണ് സൂചിപ്പിക്കുന്നത്.
AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ തോമസ് ലീഹ എത്തിയെന്നാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ തോമസ് ലീഹ എന്നാണ് കേരളീയർ തോമസ് ലീഹയെ വിശേഷിപ്പിച്ചത്. പറവൂർ, നിലയ്ക്കൽ, കൊല്ലം, കോക്കമംഗലം, മലയാറ്റൂർ, പാലയോർ എന്നിവിടങ്ങളിലെ പള്ളികൾ വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ചതായാണ് വിശ്വസിക്കപ്പെടുന്നത്. 7.5 പള്ളികൾ എന്നാണ് ഇവ വിളിക്കപ്പെടുന്നത്. വിശുദ്ധ തോമസ് ലീഹയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരു വലിയ പ്രാർത്ഥനാ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. AD 72 വിശുദ്ധ തോമസ് ലീഹ തമിഴ്നാട്ടിലെ മയിലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് മരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ തോമസ് ലീഹയുടെ കബറിടം മയിലാപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഭൗതികാവശിഷ്ടം ഇറ്റലിയിലെ ഓർത്തോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ തോമസ് ലീഹായിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയെ തൊട്ടറിഞ്ഞവൻ, അവിടത്തേക്ക് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചവൻ, അവിടത്തോടുകൂടി മരിക്കാൻ തയ്യാറായവൻ, അതാണ് തോമസ് ലീഹ. ഭാരത മക്കളെ, നീതിസൂര്യനായ ഈശോയുടെ പ്രകാശത്തിൽ നിറയ്ക്കുവാൻ കടന്നു വന്നിരിക്കുന്ന വിശുദ്ധ തോമസ് ലീഹായുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. ഇന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ ദൗത്യം തുടരേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുക്രാന തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.
തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ ಸನ್ನಿಧಿ ಕೈದು
ഗലീലിയായിലെ മീൻപിടുത്തക്കാരിൽ നിന്നും അപ്പസ്തോല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ധീരപുരുഷനാണ് ദീദിമോസ് എന്ന തോമസ്. ഭാരതത്തിലെ അപ്പസ്തോലൻ, ധീരനായ രക്തസാക്ഷി, ക്രിസ്തു സഭയെ പണിതുയർത്തിയ മഹാശില്പി തുടങ്ങി നിരവധി അപരനാമങ്ങളാണ് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ തോമസ് ലിഹായ്ക്ക് യോജിച്ചതായിട്ടുള്ളത്. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഓരോ മനുഷ്യ ജീവിതവും ആദ്യാന്തം എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ച മഹത്തായ സന്ദേശം. അതെ, തന്റെ ചോദ്യവിരലുകൾ സഭയെ പണിതുയർത്തുന്ന കർത്താവിന്റെ കൈകൾ കണ്ട് സ്വന്തം പ്രയത്നങ്ങളാകുന്ന കരങ്ങൾ നീട്ടി കർത്താവിന്റെ പാർശ്വമാകുന്ന സഭയിൽ അർപ്പിച്ചപ്പോൾ ഉറവയെടുത്ത അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രഖ്യാപനം. മാർബല, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കർത്താവിനെ തൊട്ടറിഞ്ഞ വിശ്വാസത്തിന്റെ ഉടമയാണ് മാർത്തോമാസ് ലിഹ. നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം എന്ന് പറഞ്ഞ് കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച മാർത്തോമാസ് ലിഹ അവിടുത്തെ പ്രഘോഷിക്കാൻ AD 52 ഇന്ത്യയിലെത്തി. കേരളക്കരയിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു, 7.5 പള്ളികൾ സ്ഥാപിച്ചു, എല്ലാ ആളുകളോടും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ നിന്നാണ് കേരള ക്രൈസ്തവ സുറിയാനി സഭ ഉടലെടുത്തത്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം തോമസ് ലിഹ എന്ന വിശുദ്ധൻ ക്രൈസ്തവരായ നമ്മളോടും പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നീ സന്നദ്ധനാകണം എന്നാണ്. നന്നായി ജീവിച്ച് ഈശോയോടൊപ്പം മരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും സ്വപ്നവും. തോമസ് ലിഹായുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. നന്നായി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിച്ച വിശുദ്ധനാണ് തോമസ് ലിഹ. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറയാൻ ഈശോയെ പ്രേരിപ്പിച്ചത് തോമസ് ലിഹായുടെ ഒരു നിഷ്കളങ്ക ചോദ്യമായിരുന്നു. നീ പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ള തോമസ് ലിഹായുടെ ആ വാക്കിന് മുന്നിൽ ഈശോ പിതാവിലേക്കുള്ള ഏക വഴിയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ദൈവാനുഗ്രഹവും കുറഞ്ഞു പോകുന്നത്. നിഷ്കളങ്കനായ തോമസ് ലിഹ ഇന്നേ ദിവസം നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഈശോയുടെ മുന്നിൽ നിഷ്കളങ്കതയോടെ ജീവിക്കണം എന്നാണ്. തോമസ് ലിഹ എന്ന വിശുദ്ധൻ ഒരു ശാഠ്യക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. ഉദ്ധിതനായ ക്രിസ്തുവിനെ കൂടെയുള്ള ശിഷ്യന്മാർ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അവനെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ ആ ശാഠ്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുന്ന ഈശോയെ നാം സുവിശേഷത്തിൽ കാണുന്നു. ഈശോയെ എനിക്ക് കാണണം, ഈശോയെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാൻ ഇന്നേ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ തോമസ് ലിഹായെ നാം വിശേഷിപ്പിക്കുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ആശ്രയിക്കേണ്ട നല്ലൊരു വിശുദ്ധനാണ് തോമസ് ലിഹ. ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ച മാർത്തോമാസ് ലിഹ മൈലാപ്പൂരിൽ വെച്ച് AD 72 July 3 രക്തസാക്ഷിത്വ മരണമടഞ്ഞു. ഭാരതത്തിലെ ധീര അപ്പസ്തോലനായ തോമസ് ലിഹായുടെ മരണ തിരുനാളാണ് ദുഃഖാന തിരുനാളായി നാം ആചരിക്കുന്നത്. നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായുടെ വിശ്വാസ തീക്ഷ്ണത കുഞ്ഞു മിഷണറിമാരായ നമുക്കും അനുകരിക്കാം. നമ്മുടെ കർത്താവും ദൈവവുമായി കർത്താവായ മിശിഹായി നമുക്ക് ഏറ്റു